നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ മലയാളത്തിലെ പ്രശസ്തനായ വിനോദ എ സുരേഷ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് ഈ വിവരിച്ച് നടത്തുകയാണ്. അതിനാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. നമസ്കാരം. ദിനേശാണ് പിയാറോ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും സുഹൃത്തുക്കളെയും മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനാണ് നടൻ സിദ്ദിഖ് സർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിന്റെ സ്നേഹത്തോടുകൂടി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പി ഉണ്ണികൃഷ്ണൻ സാറിലേക്ക് ചേർന്നിട്ട് സാറിനെ കേരളത്തിലേക്ക് സ്നേഹത്തോടും ക്ഷണിക്കുന്നു. സംവിധായകൻ എം പത്മകുമാർ സാർ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ ദയവായി സ്റ്റേജിലേക്ക് സാറിന് സ്വാഗതം നമ്മുടെ സന്തോഷങ്ങളുടെ ചടങ്ങിലേക്ക്. നമസ്കാരം. ഞാൻ ഈ പുസ്തകം വായിക്കാത്തതുകൊണ്ട് ഈ പുസ്തകത്തെ കുറിച്ച് ഒന്നും പറയാൻ സാധ്യമല്ല. വിദേശത്തെ ഒരു സംരംഭം വിദേശത്തിലേക്ക് ചില വിദ്യകളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഏറെക്കാലമായിട്ട് മലയാള സിനിമയിലെ ഒരു പ്രയോഗം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമയുമായി രൂപപ്പെട്ട അനുഭവങ്ങളെ പങ്കുവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഈ സമ്മേളനത്തിനും എല്ലാ വിജയങ്ങളും പ്രതീക്ഷിക്കുകയാണ്. ഈ പുസ്തകം ധാരാളമായി വായിക്കപ്പെടട്ടെ, ആസ്വദിക്കപ്പെടട്ടെ, എല്ലാ നന്മകളും യൂണിയൻ ജനറൽ സെക്രട്ടറിയും സംവിധായകനും കൂടിയായ പി ഉണ്ണികൃഷ്ണൻ സാറിനെ നൽകിക്കൊണ്ടാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. സാർ ദയവായി സ്റ്റേജിലേക്ക്. എല്ലാവർക്കും എൻ്റെ വിജയമായ നമസ്കാരം. ഞാൻ ദിനേശാണ് പി ആർ ഒ. ഇത് പല പ്രാവശ്യം നമ്മളെല്ലാവരും ഫോണിൽ കേട്ടിട്ടുള്ള ഒരു വാചകമാണ്. ദിനേശ് എപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് സാറി. ഞാൻ ദിനേശിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും വിളിച്ചാൽ ദിനേശ് ആദ്യം പറയുന്ന വാക്ക് തന്നെയാണ് ഞാൻ ദിനേശാണ് പി ആർ. അപ്പോൾ ആ പേരിൽ തന്നെ ഒരു പുസ്തകം ദിനേശ് രചിച്ച് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നു. നമ്മളെല്ലാവരും തന്നെ ദിനേശിനെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്നേ ദിവസം വരെ ദിനേശിനെ ഒരിക്കലും അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ദിനേശിൻ്റെ പെരുമാറ്റം എപ്പോഴും വളരെ മാന്യമായ രീതിയിൽ തന്നെയായിരുന്നു. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം നിരവധി പിയാറോമാരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് ഞാൻ ജൂബിലിയുടെ ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് വരുന്നത്. അപ്പോൾ അന്ന് രഞ്ജി കോട്ടയം എന്ന് പറയുന്ന ഒരു പിയാറോ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഐമനം സാജൻ എന്ന് പറയുന്നൊരു പി ആർ ഉണ്ടായിരുന്നു. ഇബ്രഹാം ലിങ്കൻ ഉണ്ടായിരുന്നു. പിന്നെ വാഴൂർ ദിവസ് വന്നു. പിന്നീടാണ് ദിനേശ് എ എസ് ദിനേശ് എന്ന് പറയുന്നത് ദിനേശ് പി ആർ ആയിട്ട് വരുന്നത്. ദിനേശിനെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ ദിനേശിനെ കുറിച്ച് നമുക്ക് നല്ലതേ പറയാനുള്ളൂ, നല്ല ഓർമ്മകളും
ന്യായമായ പെരുമാറ്റം. ദിനേശൻ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് വിഷയമായിരിക്കും, പിന്നീട് ദിനേശൻ നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു പി ആർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ പി ആർ വർക്ക്സിന് ഉള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഒരു സിനിമ നിർമ്മാണം ആരംഭിച്ച് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി കഴിയുമ്പോൾ മുതൽ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സിനിമ കാണാനുള്ള ഒരു പ്രേരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പി ആറോടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അതിന് അദ്ദേഹം ഏതൊക്കെ മാഗസിനുകളിൽ ഏതൊക്കെ മീഡിയകളിൽ ഈ സിനിമയെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കണം, ഈ സിനിമയെ കുറിച്ചുള്ള നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, ഈ സിനിമ വന്നാൽ തിയേറ്ററിൽ പോയി കാണണം എന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കണം. അതാണ് ഒരു പി ആർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അത് വളരെ സ്തുത്യർഹമായ രീതിയിൽ നിർവഹിക്കുന്ന ഒരാളാണ് ദിനേശ്. അല്ലാതെ ദിനേശ് സെറ്റിൽ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നതോ മറ്റ് സെറ്റുകളിലെ പ്രദർശനം പറയുന്നതോ നമ്മൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. ഒരിക്കൽ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ എന്നെങ്കിലും വളരെ ജൂനിയറായിരുന്നാണ് എൻ്റെ കൂടെയിൽപ്പെട്ടത്. അപ്പോൾ ആ സിനിമയുടെ ഒരു പി ആർ ദിനേശല്ല വേറൊരു പി ആർ അവിടെ വന്നിങ്ങനെ ഇരുന്ന് ലിസ്റ്റിലൊക്കെ എഴുതുന്നുണ്ട്, ആണ് അഭിനയിക്കുന്ന ആളുടെ പേരൊക്കെ എഴുതുന്നത്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ജൂനിയറായ ജൂനിയർ മീൻസ് എന്നെക്കാൾ പ്രായമുള്ളതും എന്നെക്കാളും വളരെ കാലശേഷം സിനിമയിൽ വന്നു എന്നർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നടനോട് ചോദിക്കുന്നത്, ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്, അവസാനമാണ് എഴുതിയിട്ടുള്ളത്, കുറച്ചുകൂടെ മുകളിലേക്ക് കേട്ടോ. അപ്പോൾ ഈ ചെറുപ്പക്കാരൊന്നും വേണമെന്നില്ല, ചേട്ടൻ ഏതായാലും അവിടെ എഴുതിയതല്ലേ, അവിടെ തന്നെ കിടക്കട്ടെ. അത്രയ്ക്ക് അഹങ്കാരമാണ്, അങ്ങനെയാണ് ഞാനിത് വെട്ടും, ചേട്ടൻ വെട്ടിക്കും, കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ആ നടൻ്റെ പേര് ഏറ്റവും ആദ്യം എഴുതിയിട്ടുണ്ട്. ആ നടന് അത്രയ്ക്ക് വളർത്തും വലുതായി ആ നടൻ്റെ പേര് ഇന്ന് ആദ്യം എഴുതാം. അപ്പോൾ ഒരിക്കലും ഒരാളെ നമ്മളതിന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒരു മാറ്റി നിർത്തി അല്ലെങ്കിൽ നേരിട്ട് നിർത്തി കാണാൻ പാടില്ല എന്നൊരു പാട്ടും കൂടി ഞാനന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ ദിനേശിൽ നിന്ന് അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ ആ പി ആർ ഇപ്പോഴും പി ആർ തന്നെയുണ്ട്, പക്ഷേ ഈ നടൻ ഇന്ന് അവസാനത്തെ പേരിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ പേരിലെത്തി. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ദിനേശിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ദിനേശ് ഒറ്റ ഫോൺ കോളിൽ എന്നോട് ഈ കർമ്മം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞത് വളരെ സന്തോഷപൂർവ്വമാണ്. ഇന്ന് ദിനേശിൻ്റെ പുസ്തകത്തിലെ പ്രകാശനം നിർവഹിച്ചു ശിവചാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകം ഒരുപാട് പേര് വായിക്കട്ടെ. വായന എന്ന് പറയുന്ന സ്വഭാവം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരുപാട് പേര് ഈ പുസ്തകം വായിക്കാനുണ്ട്.